ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രലോഭനങ്ങളെന്നോട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്നായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ലോകത്താലുള്ള കളങ്കം പറ്റത് നമ്മളെ തന്നെ കാക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിന് എന്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. അതിന് ആധാരമായി ലഭിച്ചിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് യാക്കോബ് 1:27 രണ്ടാം ഭാഗത്ത് പറയുന്ന വാക്യമാണല്ലോ. എന്താണ് ലോകത്താലുള്ള കളങ്കം എന്ന് പറയുന്നത്? ദൈവത്തെ കൂടാതെ ലോകപ്രകാരമുള്ള വ്യവസ്ഥയിൽ കൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ലോകത്താലുള്ള കളങ്കം എന്ന് പറയുന്നത്. അതിന് ചില മുഖാന്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ മൂല്യപദാർത്ഥങ്ങളുണ്ട്. അതൊക്കെയുമാണ് ജഡം, പിശാച്, ലോകം, അതിനൊക്കെ പ്രവർത്തികൾ എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, നമുക്ക് ഒരിക്കലും മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിച്ച് നടക്കാൻ സാധിക്കത്തില്ല. നാം ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ മാത്രമേ ലോകത്തിന്റെ വഴിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാതെ കറ പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ അടിയായിത്തീരുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ വഴി എന്നുള്ളത് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നതും ലോകവഴി എന്ന് പറയുന്നത് നമ്മളെ നാശത്തിലേക്ക് തിരിയുന്നതുമാണ്. കർത്താവ് തന്നെ നമുക്ക് നല്ല മാതൃകയാണ്. കർത്താവ് പാപികളോടൊക്കെയും സഞ്ചരിക്കുന്ന അവസ്ഥ നമുക്ക് ദൈവം നിനക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനൊക്കെ മധ്യത്തിൽ കർത്താവ് ഒരിക്കലും ഈ ലോകത്തിന്റെ സ്വാധീനതയിൽ അകപ്പെട്ടു പോയതാൽ നമുക്ക് കാണാൻ ഇടിയായി തീരത്തില്ല. പാപം ഒഴികെ സകലത്ത് നമുക്ക് തുല്യനായ പരിശുദ്ധനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ആ നല്ല കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ കൃഷിയുടെ ജീവിത ഓരോ നിമിഷം നമ്മൾ കളങ്കമില്ലാതെ നയിക്കുക എന്നുള്ളത്. റോമാലേഖനം 12 പ്രകാരം പറയുന്നു, ലോകത്തിന് അനുരൂപരാകരുത്. യോഹന്നാന്റെ ലേഖനം 2 പ്രകാരം പറയുന്നത്, ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ നാം പ്രമാണിച്ച് നടന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വേർപാട് അനുഷ്ഠിക്കാൻ സാധിക്കത്തുള്ളൂ. നാം വേർപാട് അനുഷ്ഠിച്ചാൽ മാത്രമേ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി അനുദിനം നമ്മുടെ വിശുദ്ധ ജീവിതത്തെ വിശുദ്ധിയോട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവമക്കളെ, വേർപാട് എന്ന് പറയുമ്പോൾ 3 ഘടകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. 1, ലോകമായിട്ടൊരു വേർപാട് നമുക്ക് ആവശ്യമാണ്. 2, നാം ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഈ ലോകത്ത് കാണും. അതിന് മധ്യത്തിൽ നാം ഓർക്കേണ്ട കാര്യം, നമുക്ക് നമ്മോടൊപ്പം ദൈവത്തിന്റെ സംരക്ഷണം നമ്മളൊപ്പം ഉണ്ടെന്ന്. 2, നാം മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങൾ അല്ലെങ്കിൽ ക്രിയകളുടെ മധ്യത്തിൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ സംരക്ഷണത്തെ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. നാം എപ്പോഴും ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വേർപാട് പാലിച്ചിട്ട് നടക്കുന്നവരായിരിക്കണം. യോസെഫിനെ നോക്കിക്ക് അവന്റെ പ്രലോഭനത്തിന് ഇടം കൊടുക്കാതെ അവൻ തന്നെ താൻ സൂക്ഷിച്ചു. പൊത്തിഫറിന്റെ ഭാര്യ അവനെ പാപം ചെയ്യുവാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് എങ്ങനെ എന്റെ കർത്താവിന് മുമ്പ് പാപം ചെയ്യുമെന്നാണ്. അതുപോലെ നാം ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ പാപം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ നാം സൂക്ഷിക്കാറുണ്ടോ? ഇതൊക്കെ നാം വിലയിരുത്തേണ്ട ആവശ്യകതകളുണ്ട്. സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിന്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് പേടിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഈ ലോകമാകുന്ന കെണിയിലെ സൂത്രത്തിന്റെ മധ്യത്തിൽ നാം എപ്രകാരമാണ് നമ്മുടെ വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്നുള്ള ഒരു ഭയമാണ് തന്റെ ഉള്ളിലെന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ആകെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, പരിശോധിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ലോകത്തിന്റെ കറകൾ പറ്റാതെ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നത് നടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഇതിന്റെ പ്രതിഫലമാകുന്ന നല്ല ഒരു രാജ്യത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുതിയ ഒരുശലീമിന് പുതിയ ഭൂമിക്ക് നാം അവകാശികളായി തീരുവാൻ സാധിക്കത്തുള്ളൂ. നല്ല ഒരു ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ചില തീയിൽ നിന്ന് വടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നാം ഈ കറ ആകുന്ന ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മളെ പറ്റാതെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നാം ന്യായസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരത്തിൽ നല്ലതാകിലും തീയതാകിലും അതിനൊക്കെയും തക്ക പ്രതിഫലം ദൈവം നമുക്ക് തരുന്നതായിരിക്കും. അതിന് മധ്യത്തിൽ നാം ലജിച്ചു പോകാൻ ഇടയായി തീരരുത് ദൈവമക്കളെ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമാണ്, നാം ഈ ലോകത്തിലായിരിക്കാൻ നേരം നമ്മളെ തന്നെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ലോകം തരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ നമ്മുടെ സ്വഭാവത്തെയും കവർന്നെടുക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ മാത്രമേ അവന് ഈ ലോകത്തെ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. പാപം അവനിൽ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് വേറൊരാളെ നമുക്ക് സഹായി വെക്കാൻ സാധിക്കത്തില്ല. ദൈവത്തോടുള്ള പ്രതിബന്ധവും ദൈവജനത്തോടുള്ള ഉത്സാഹവുമായിരിക്കും നമ്മൾ അതിനെ സഹായിക്കുന്ന മേഖല എന്ന് പറയുന്നത്. ആകെയാൽ യൂദയുടെ ലേഖനത്തിൽ പറയുന്ന പോലെ വീഴാതുകൊണ്ട് നമ്മളെ കാക്കുന്ന ആ കർത്താവിന്റെ കരങ്ങൾ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കളങ്കമില്ലാത്തവരായി നമ്മളെ തന്നെ സൂക്ഷിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയത്തോടെ നയിക്കുവാൻ നല്ല സാക്ഷികളെ ഭടന്മാരായി ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ലിവിംഗ് വേ പ്രവർത്തകരോട് എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി.